സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പി വി അൻവറിന്റെ ഡി എം കെ. കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കും. ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുള്ള വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും അൻവർ. വിവരങ്ങൾ എബി ജോൺ തോമസ് നൽകും. എബി, പാലക്കാട് ബി ജെ പി ജയിക്കാതിരിക്കാൻ പരിശ്രമിക്കുമെന്നൊക്കെ അൻവർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് രാഹുലിനെ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കാനാണോ തീരുമാനം? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുക, ഒപ്പം തന്നെ ഇത്രയും നാൾ കോൺഗ്രസിന് നേടിയിട്ടുള്ള അല്ലെങ്കിൽ നേരിടേണ്ടി വന്നിട്ടുള്ള അപമാനങ്ങളെല്ലാം തന്നെ അതെല്ലാം മറക്കുകയാണ് അൻവർ എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ അൻവറിൻ്റെ പ്രതികരണമായി വന്നിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും മത്സരബുദ്ധിയോടുകൂടി കാണേണ്ട അല്ലെങ്കിൽ വൈരാഗ്യം തീർക്കേണ്ട ഒരു സമയമല്ല എന്നുള്ള തരത്തിലെല്ലാം അൻവറിൻ്റെ നിലപാട് ഇപ്പോൾ യു ടേൺ അടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ വലിയ രീതിയിൽ അല്ലെങ്കിൽ അല്പം മണിക്കൂറുകൾ മുമ്പ് വരെ വലിയ രീതിയിലുള്ള റോഡ് ഷോ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് തന്നെയായിരുന്നു അൻവർ ഈ രാഷ്ട്രീയ പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ നിന്നിരുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചകളിലേക്കൊക്കെ വരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് തന്നെ സമീപിച്ചു എന്നുള്ള തരത്തിലേക്കുള്ള നിലപാടുകളായിരുന്നു അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് കെ പി സി അധ്യക്ഷനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും വാർത്താസമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ നിശിതമായിട്ട് തന്നെ അൻവറിനെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരികയും സൗകര്യമുണ്ടെങ്കിൽ സഹകരിച്ചാൽ മതി എന്നുള്ള നിലയ്ക്ക് വരെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വി ഡി സതീശന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം മറുപടിയായി വലിയ രീതിയിലുള്ള ഡയലോഗുകളൊക്കെ തന്നെ അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഈ അൻവർ ഇപ്പോൾ അൻവറിന്റെ നിലപാടിൽ നിന്നും പിന്നോട്ട് മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. അൻവർ പാലക്കാട്ട് തന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അൻവർ തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ രാവിലെ മുതൽ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ കാണുകയായിരുന്നു. വയനാടിന്റെ തെരുവുകളെ ഇളക്കി മറിച്ച് വമ്പൻ ജനാവലി, മാസ് എൻട്രി ആയിരുന്നു. അതിനുശേഷം കുറച്ചു മുമ്പ് ഈ അൻവറിന്റെ ഒരു റാലി നമ്മൾ കണ്ടു, അദ്ദേഹത്തിന്റെ കൺവെൻഷനും ഈ നിലപാട് പ്രഖ്യാപനവും ഒക്കെ അതിനു മുമ്പ് കുറച്ച് അതിനൊരു വ്യത്യാസമൊക്കെ ആ ദൃശ്യങ്ങൾ രണ്ട് ദൃശ്യങ്ങളും കാണുന്നവർക്ക് മനസ്സിലാകും എത്രമാത്രം ഈ ജനങ്ങളുടെ പ്രതികരണവും ആൾക്കൂട്ടവും ഒക്കെ ഉണ്ട് എന്ന്. ഇപ്പോൾ ഈ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്ന നിലപാടാണോ ഗതികേടാണോ? അതിന് ആ രീതിയിൽ തന്നെ പറയാം. കാരണം ആത്മാഭിമാനമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അൻവർ ഇടതുപക്ഷത്ത് നിന്നും മാറി തൻ്റെ നിലപാട് പ്രഖ്യാപിച്ചത്. താൻ ഒരുപക്ഷെ നടുക്ക് നിയമസഭയിൽ എവിടെ ഇരിക്കുമെന്ന് ചോദിച്ചപ്പോൾ വലതുപക്ഷത്തേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഞാനില്ല, ഞാൻ രണ്ടിൻ്റെയും ഇടയ്ക്ക് എനിക്ക് ഇരിപ്പിടം ചോദിക്കും, അത് അവിടെയായിരിക്കും ഞാൻ ഇരിക്കുക എന്ന് വരെ പറഞ്ഞ അൻവറാണ് ഇപ്പോൾ ഇങ്ങനെ നിലപാട് മാറ്റി തൻ്റെ താൻ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ തന്നെ പിൻവലിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പരിപൂർണ പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അത് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്നത്. വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കാൻ രാഹുലിന്റെ വിജയത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നുള്ളൊരു മഹത്തായിട്ടുള്ള ഒരു ആഹ്വാനം കൂടി അൻവറിന്റെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അല്പസമയം ഇന്ന് തന്നെയാണ് അൻവറിന്റെ സന്ദർശനം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലീഗ് ഹൗസുമായി ബന്ധപ്പെട്ട അവിടെ അൻവറിന്റെ സന്ദർശനം ഉണ്ടായിരുന്നു. ആ സന്ദർശനത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് തന്നെ പോകുന്ന സാഹചര്യമുണ്ടായി. എന്തിനാണ് അൻവറിനെ അവിടെ സന്ദർശിക്കാൻ അനുമതി കൊടുത്തത് എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ പോലും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം ആ നേതൃത്വത്തിന് ഈ പ്രവർത്തകർ നൽകിയിട്ടുള്ള വിശദീകരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ട് അന്നതല്ല, പക്ഷേ വീട്ടിൽ വന്നു കയറുന്ന ഒരാളോട് നമ്മൾ മാന്യമരുതിയ അല്ലെങ്കിൽ നമ്മൾ മര്യാദയോട് പെരുമാറണമല്ലോ, അതിഥിയെ നമ്മൾ ബഹുമാനിക്കണമല്ലോ എന്നുള്ളതായിരുന്നു ആ അതിനുള്ള അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ചോദ്യത്തിന് ലീഗ് പ്രവർത്തകർ നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്. ആ നിലയ്ക്കുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അൻവറുടെ നിലപാടിൽ നിന്നും അമ്പാടെ തിരിഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പോലും പിൻവലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ല എന്ന് അൻവർ അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ പോലും താൻ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ല എന്നുള്ളതാണ് അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ പക്ഷേ അൻവർ നേരത്തെ പറഞ്ഞിരുന്ന നിലപാടെന്ന് പറഞ്ഞത് രമ്യ ഹരിദാസിനെ അവിടെ നിന്ന് പിൻവലിക്കണം, അതിനുശേഷം അവിടെ ഈ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ചെവിക്കൊള്ളാൻ കോൺഗ്രസ് നേതൃത്വമോ പ്രത്യേകിച്ച് വി ഡി സതീശനോ ചെവിക്കൊണ്ടില്ല എന്നുള്ളത് തന്നെയാണ്. സൗകര്യമുണ്ടെങ്കിൽ യു ഡി എഫിനെ പിന്തുണച്ചാൽ മതി എന്നുള്ള ഒരു നിലപാട് മുഖത്തടിക്കുന്ന രീതിയിൽ തന്നെ സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതൊക്കെ തന്നെയുമാണ് അൻവർ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് പറഞ്ഞ ആത്മാഭിമാനം എന്ന വാക്ക് നമ്മൾ കോട്സിലിട് പറയേണ്ടത് കൂടിയുണ്ട്. അങ്ങനെ ആത്മാഭിമാനം ഇപ്പോൾ അതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം അൻവർ കൊടുക്കുന്നില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. കാരണം തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള അവഹേളനം എല്ലാം തന്നെ താൻ ക്ഷമിക്കുകയാണ് എന്നുള്ളൊരു വിശാല മനസ്സോടുകൂടിയുള്ള ഒരു പ്രഖ്യാപനം കൂടി ഈ ഘട്ടത്തിൽ അൻവറിൻ്റെതായി വരുന്നുണ്ട്. ഫിജി.
എബി, ഇങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ പ്രചാരണ രംഗത്ത് ഈ എങ്ങനെ അൻവർ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. പിന്തുണ നൽകുന്നു രാഹുലിന് എന്ന് പറയുന്നു, പക്ഷേ കോൺഗ്രസോ യു ഡി എഫോ ഒരു കാരണവശാലും ഈ അൻവറിനെ അടുപ്പിക്കുന്ന സാഹചര്യമില്ല. പിന്നെ ഒരു വിജയത്തിൽ അവകാശവാദം പിന്നീട് ഉയർത്താനുള്ള ഒരു തക്കം പാർക്കുകയാണോ അൻവർ? തീർച്ചയായും ഇനിയിപ്പോൾ ഒരു നിലനിൽപ്പിൻ്റെ കൂടി നിലപാടെന്നതിനപ്പുറത്തേക്ക് ഒരു നിലനിൽപ്പിൻ്റെ കൂടി ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് തന്നെയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ച് വന്നു. അതിനുശേഷം എല്ലാ സംവിധാനങ്ങളും മുഴുവൻ പിശകാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. കോൺഗ്രസിനെയും സി പി എമ്മിനെയും നിശിതമായി തന്നെ വിമർശിക്കുന്നു. ആ നിലയ്ക്കുള്ള സംഭവങ്ങളെല്ലാം തന്നെ വരുന്നു. ഒപ്പം തന്നെ അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ നിലനിൽക്കുന്ന ഒരു സംഗതി കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയുന്നത്. അപ്പോൾ ഇത് നിലപാട് മാത്രമല്ല നിലനിൽപ്പിൻ്റെ കൂടി ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പക്ഷേ വിജയ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഫിജി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വിജയം ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിജയത്തിൽ ഞാൻ കൂടി അതിൽ ഭാഗവാക്കായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ഒക്കെ പറയാൻ കഴിയുമല്ലോ. ആ നിലയ്ക്ക് കൂടിയുള്ള ഒരു കാര്യം അൻവർ എന്തായാലും മനസ്സിൽ കൂട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇതിന് യു ഡി എഫ് നേതൃത്വമോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാഗതം ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അനുഭാവപൂർവ്വമുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു നിലപാട് കെ പി സി അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, അൻവറിനെ നമുക്ക് കേൾക്കാം തുടങ്ങിയിട്ടുള്ള ആ ഒരു മയപ്പെട്ട നിലപാടുണ്ടായിരുന്നെങ്കിൽ ഒരു തരത്തിലും ഒരു മയവുമില്ലാതെ നിശ്ചിതമായി തന്നെ വിമർശിച്ചുകൊണ്ട് സൗകര്യമുണ്ടെങ്കിൽ വന്നാൽ മതി എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്തായാലും ആ നിലപാട് അതിൽ എന്തായാലും അൻവറിന് അടിപതറിയിട്ടുണ്ട്. അൻവർ സൗകര്യപ്പെടുകയാണ് കോൺഗ്രസിന് വേണ്ടി എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് സമ്പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അൻവറിന്റെ സ്ഥാനാർത്ഥിയെ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അൻവർ പിൻവലിച്ചിരിക്കുന്നു. എബി, ഈ ചേലക്കരയിൽ എന്താണ് അൻവറിന് ഇത്ര വാശി എന്നുള്ളതാണ്. രമ്യ ഹരിദാസിനെ മാറ്റണം എന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ഒരു അതിലൊന്നും വാക്ക് പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നേയില്ല എന്നുള്ളതാണ്. എന്താണ് ഇതുകൊണ്ട്? മറ്റൊരു കാര്യം ഇപ്പോൾ പറയുന്നു, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാലും സ്ഥാനാർത്ഥിയെ മാറ്റില്ല എന്നുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അമേരിക്കനെയൊക്കെ കൂട്ടുപിടിക്കുകയാണ്, അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ കൂട്ടുപിടിക്കുകയാണ് അൻവർ ചെയ്യുന്നത്. എന്താണ് ഇത്ര വാശി എന്ന് മനസ്സിലാവുന്നില്ല. ഈ അൻവറിന്റെ കയ്യിൽ എത്ര വോട്ടർ ുണ്ട്? ഈ രമ്യ ഹരിദാസിനെ മറിച്ച് വോട്ട് ചെയ്താൽ അല്ലെങ്കിൽ വിരുദ്ധമായി വോട്ട് ചെയ്താൽ ഇതൊക്കെ കോൺഗ്രസിനോ യു ഡി എഫിനോ എന്തെങ്കിലും വെല്ലുവിളിയാകുന്ന സാഹചര്യം ചേലക്കരയിലുണ്ടോ? ചേലക്കരയിൽ അത്രമാത്രം ഭീതിപ്പെടുത്തുന്ന ഒരു നില അല്ലെങ്കിൽ അൻവർ ഒരു ഭീഷണിയായി മാറാനുള്ള സാധ്യത തുലവും തുച്ഛമാണെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. രമ്യ ഹരിദാസ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരുന്ന സ്ഥാനാർത്ഥി കൂടിയാണ്. പക്ഷേ ചേലക്കര നമുക്കറിയാം നിലവിൽ ഒരു ഇടതുപക്ഷ സാഹചര്യം കൂടി നിലവിൽ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഒപ്പം തന്നെ അവിടുത്തെ മുൻ എം എൽ എ വലിയ രീതിയിലുള്ള ജനസ്വാധീനം കൊണ്ട് തന്നെ അവിടെ ആളുകൾക്ക് ഇടയിൽ സുപരിചിതനും ഒപ്പം തന്നെ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു രാധാകൃഷ്ണൻ. ആ നിലയ്ക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്വീകാര്യത അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കൂടി എന്തായാലും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷം അവിടെ തികഞ്ഞ ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രമ്യ ഹരിദാസിനോട് ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ നിലവിലുണ്ട്. ഇതൊക്കെ കൂടി കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഒരുപക്ഷെ ഒരു മുൻ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ വന്നേക്കുന്നത് എന്നുള്ളത് കൂടി അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായി ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പോകും എന്നുള്ള ആ ഒരു നിലപാട് കെ പി സി അധ്യക്ഷൻ തന്നെ അത് പലകുറി പറയുകയും ചെയ്തിരുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള ഒരു നിലപാട് ആദ്യം തന്നെ കെ പി സി അധ്യക്ഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധ്യത അല്ലെങ്കിൽ അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ സ്ഥാനാർത്ഥിക്ക് ആ സ്ഥാനാർത്ഥിയെ ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ട് അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ മത്സരിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു നില ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ആർക്കും തന്നെ ചിന്തിക്കാൻ കഴിയുക, നമുക്കെന്ന് മാത്രമല്ല രാഷ്ട്രീയ ബോധമുള്ള ആർക്കും ആ ഒരു നിലയിൽ ചിന്തിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും അൻവറിന്റെ ഒരു പിടിവാശി ഒപ്പം ചേലക്കരയിലെങ്കിലും ആളെ പിൻവലിക്കാതെ നിന്നെങ്കിൽ മാത്രമേ ഇത്രയും നാൾ താൻ കൊണ്ടുവന്നിട്ട് ആ ഒരു ബിൽഡപ്പ് നിലനിർത്താൻ അൻവറിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആവണം ഒരു പക്ഷേ ചേലക്കരയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യം പോലും പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാലും താൻ പിൻവലിക്കില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഇതിനകത്തൊക്കെ എന്ത് റോളാണുള്ളത് എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഒരു പക്ഷേ എന്തായിരിക്കും മറുപടി എന്ന് നമുക്കറിയാൻ കഴിയില്ല. ആ നിലയ്ക്ക് ഉള്ള ഒരു രാഷ്ട്രീയ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അൻവർ അവിടെ ആ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ചേലക്കരയിൽ അണുവിട വ്യത്യാസം
അവകാശമില്ലാതെ താൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ മത്സരിപ്പിക്കുന്നു. ഒപ്പം തന്നെ അത് പക്ഷേ എത്രമാത്രം ഒരു ഒരു ഗെയിം ചേഞ്ചറായി മാറാൻ കഴിയും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ പാലക്കാട് അൻവർ യു ടേൺ എടുത്തിരിക്കുന്നു. അൻവർ തൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സമ്പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നു. എബി, എന്തായാലും ചേലക്കരയിൽ എൽ ഡി എഫും യു ഡി എഫും മൗനം അവലംബിക്കുന്നതായിരിക്കും ഒരുപക്ഷെ നമുക്കിനിയും കാണാൻ കഴിയുക. എന്തായാലും അൻവറിന്റെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം എത്രമാത്രം ശക്തമാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ എത്ര വോട്ട് കിട്ടും, എങ്ങനെയായിരിക്കും പ്രചാരണം കൊണ്ടുപോവുക എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു അൻവർ എന്നുള്ളതാണ് ഇപ്പോൾ ഉടൻ വന്ന ഒരു തീരുമാനം. ഇടവേള